ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഐസാസ് വേർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് പൾസിലെയും പോർട്ടലാക്ക ഇനത്തിൽപ്പെട്ട രണ്ട് ഇനം, അതായത് ഈ ഒരു പത്തുമണി, അതായത് ഈ ഒരു പത്തുമണി പ്ലാന്റ്സുകൾ ഒരുപാട് ഫ്ലവർ തരുന്ന പ്ലാന്റുകളാണ്. അപ്പം രണ്ട് ഇനം ഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളറുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മഴക്കാലത്ത് നാം എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു പത്തുമണിക്ക് ശ്രദ്ധിക്കണം, അതായത് പത്തുമണി പൂടണമെങ്കിൽ നമ്മൾ മഴക്കാലത്ത് നന്നായിട്ട് അതിന് പരിചരണം വേണം. മഴയുടെ ഏരിയയിൽ വെച്ച് കൊടുത്താൽ ഈ ഒരു ഫ്ലവർ വരുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ്, നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ, ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒരുപാട് കളറുകളിൽ നമുക്ക് ഇന്ന് പത്തുമണികൾ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ രണ്ടിനം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ ഇനം, പിന്നെ എന്താ പറയുക, നല്ല ഫ്ലവറായിട്ട്, അതായത് വേറെ നല്ല ഭംഗിയുള്ള പത്തുമണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു റോസാ ചെടികൾക്ക് വെല്ലുന്ന ആ ഒരു നല്ലൊരു ഭംഗിയും അട്രാക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പ്ലാന്റിന് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത്, അതായത് സ്പേസുള്ള സ്ഥലത്ത്, ഏരിയയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റുകൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ, അതിന് നമുക്ക് മഴയുടെ ഒരു പിന്നെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാച്ചാൽ അത് നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പോട്ടി മിക്സൊക്കെ ചെയ്തിട്ട് വേണം, ചാണകപ്പൊടിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു പ്ലാന്റിനെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ മാസത്തിൽ രണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലും ഫെർട്ടിലൈസർ വളം ഇട്ട് കൊടുക്കുക. പിന്നെ നിലത്തൊക്കെ വെച്ച് കൊടുക്കുന്ന പ്ലാന്റുകളിലെ ആ ഇടയിലുള്ള കളകളും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക. പിന്നെ മഴ നന്നായിട്ട് പതിക്കുന്ന ഏരിയയിലാണെങ്കിൽ ആ ഒരു സ്റ്റെമ്മിൽ ഒരു മഞ്ഞ കളറുണ്ടാവും, ആ കളർ വരുന്ന ഭാഗം നമുക്ക് കൈവെച്ചൊന്ന് ഉള്ളി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പത്ത് മണി നന്നായിട്ട് ഫ്ലവർ തരും. പിന്നെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം, ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ ശിഖരങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലവറുകളും കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ പത്തുമണി ചെടികളിൽ പിന്നെ രണ്ട് കളറിൽ നിന്ന് എടുക്കാൻ പറഞ്ഞല്ലോ. അപ്പം ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ചെറിയ ചെറിയ തേനീച്ചകൾ വന്നിട്ട് ഇതിൻ്റെ പൂവിൽ തേൻ കുടിക്കാൻ വരും. ആ തേൻ കുടിക്കുന്ന ടൈമിൽ അത് ആ പൂമ്പൊടിയിൽ നിന്ന് മാറിയിട്ട് മറ്റ് കളറുള്ള ആ ചെടിയിലോട്ട് ഈ ഒരു പിന്നെ തേനീച്ച വന്നിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക വെച്ചാൽ അതിൽ നിന്ന് പരാഗണം ചെയ്തിട്ട് ആ പൂമ്പൊടി മറ്റുള്ള ആ ഫ്ലവറിൽ നിന്ന് തട്ടിയിട്ട് അതിൽ വേറെ കളറിലെ പിന്നെ പൂവ് വരുന്നത് നമുക്കൊരു 10-15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരു പ്ലാന്റ്, ചെറിയൊരു പോട്ടിലോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു പുതിയ ഇനം തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ഈർക്കിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ബേഡ്സ് ഉണ്ടല്ലോ ചെവിയിലൊക്കെ ഇതാക്കണ, ആ ബേഡ്സ് വെച്ചിട്ട് ഈ ഒരു പൂമ്പടിയിൽ ജസ്റ്റ് ഒന്ന് പിന്നെ സ്പ്രെഡ് തട്ടിച്ചിട്ട് മറ്റ് കളറിലെ ആ ഒരു പൂ പിന്നെ പൂവിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെയും നമുക്ക് ഫ്ലവറും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് ഏത് സമയം നമുക്ക് നന്നായിട്ട് പൂ തരുന്ന ഒരു പ്ലാന്റാണ് ഈ പത്തുമണി പ്ലാന്റുകൾ. പിന്നെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്, ഈ ഒരു ചട്ടിയിൽ മാറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലവർ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് ഇതം കളറാണ് ഈ ഒരു പ്ലാന്റിന്. ഇത് കണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇളം റോസ് കളറും വെള്ളയും കൂടെ ചേർന്നിട്ടില്ല, ആ ഒരു പിങ്ക് ഷെയ്ഡിലായിട്ട് ഇത് വന്നിട്ടുള്ള, ഇതൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് അധികം ചെടി പ്ലാന്റുകളൊന്നുമില്ല, പിന്നെ വേറെ വേറെ ഉണ്ടായി കിട്ടും. കാരണം ഇത് എന്തായാലും നമുക്ക് രണ്ട് കളറുണ്ടായാലും തീർച്ചയായിട്ടും നമുക്ക് 4-5 വിധം കളർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചട്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, പുറത്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ മഴയുള്ള ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് ഷെയ്ഡായിട്ട്, അതായത് ലൈറ്റ് ഷെയ്ഡുള്ള സ്ഥലത്ത്, അത് മഴയും അധികം കൊള്ളരുത്, എന്നാൽ വെയിലും തട്ടണ ആ അങ്ങനെയൊക്കെ ഉള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം. അതായത് നേരിട്ടുള്ള മഴയത്ത് കൊണ്ട് വെച്ച് കൊടുത്താൽ മഴയുടെ വെള്ളം നന്നായിട്ട് ഇതിൻ്റെ തടത്തിൽ കെട്ടിക്കിടന്ന് ആ ഒരു ചെടി വേഗം നശിച്ചു പോവും. കാരണം അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ നിലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ കളകളൊക്കെ വന്നിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ പിന്നെ നമ്മളെ കൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ കാര്യം, കാരണം ഈ ഫ്ലവർ പോയതെല്ലാം കൂടി പറിച്ചു കൊടുക്കലും നടക്കില്ല. അപ്പം നന്നായിട്ട് ഈ തണ്ടുകളൊക്കെ ചില ഭാഗങ്ങളിൽ മഞ്ഞളിപ്പ് വന്നിട്ടുണ്ടാവും, അതായത് മഴ നന്നായിട്ട് കിട്ടുന്ന ഏരിയയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ നന്നായിട്ട് നമുക്ക് ഫ്ലവർ വരാം. ഇങ്ങനെ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും.
പിന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് പല വിധത്തിലും, അതായത് ഹാങ്ങിങ് ആയിട്ടും, അതുപോലെ ചെറിയ പി വി സി പൈപ്പ് അതിൽ ഹോൾസ് ഇട്ടിട്ട്, അതുപോലെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മളെ 10 മണി പല കാലത്തിലും വെറൈറ്റീസിലായിട്ടും നമുക്ക് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാം. അപ്പം നന്നായിട്ട് ഹാങ്ങൊക്കെ ചെയ്തിരുന്ന ടൈമിൽ നല്ല ഒരു സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ തന്നെ ഇത് തൂക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിന് ഫ്ലവർ നന്നായിട്ട് കുറയും. ചട്ടിയൊക്കെ നന്നായിട്ട് എൻ്റെ ഞാൻ പിന്നെ ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ട് തന്നെ എന്താ പറയുക കുല കുത്തി പോകുന്നൊക്കെ പറയില്ല അതുപോലത്തെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഇതിന് ചെയ്ത് കൊടുക്കുന്നു. 15 ദിവസത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ അടുക്കളയിലെ കഞ്ഞിവെള്ളത്തിൽ പിന്നെ നേന്ത്രക്കായയുടെ തോലും പിന്നെ മുട്ടയുടെ തോലൊക്കെ ഇട്ട് 3 ദിവസം ആ ഒരു വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. രാസവളം ഇതിന് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, കാരണം വേഗം തന്നെ നമ്മളെ പ്ലാന്റ്സുകൾ എളുപ്പം തന്നെ ഹെൽത്തി ആയാലും ഈ രാസവളം ൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വേഗം തന്നെ അതിൻ്റെ സ്റ്റെമ്മുകൾക്ക് കേടുവരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു പ്ലാന്റ് മുഴുവനായിട്ടാണ് നശിച്ചു പോകും. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പോട്ടിങ്ങിൽ പോട്ടി മിക്സ് ചെയ്യുമ്പോൾ 1:1 ആ ഒരു റേഷ്യയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് കാര്യമായിട്ട് വളങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മാസത്തിൽ 2-3 പ്രാവശ്യം ഒക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അടുക്കളയിലെ വേസ്റ്റൊക്കെ നമുക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.